പ്രവാസികളുടെ ചില പ്രശ്നങ്ങൾ എത്ര ചർച്ച ചെയ്താലും തീരില്ല. അതിലൊന്നാണ് കത്തുന്ന വിമാന നിരക്ക്. പകൽക്കൊള്ള 300 ഇരട്ടിയോളമാണ് ടിക്കറ്റ് നിരക്കിലെ വർധന. കേരളത്തിൽ കെയർ റെയിലിന് വേണ്ടി അനുകൂലമായി നിരവധി പ്രചാരണ പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രവാസികളുടെ ഈ യാത്രാ ദുരിതം പരിഹരിക്കാൻ എന്തുകൊണ്ട് എയർ കേരളയ്ക്ക് വേണ്ടി ഇത്തരമൊരു നീക്കം സംരംഭം ഉണ്ടാകുന്നില്ല? കെയർ റെയിലിന് വേണ്ടിയും എതിർത്തും കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളുടെയും പോലീസ് നടപടികളുടെയും കാഴ്ചകളാണ് ഇത്. അർദ്ധ അതിവേഗ പാതയ്ക്കു വേണ്ടി സർക്കാരും വരാതിരിക്കാൻ എതിർക്കുന്നവരും എത്ര പ്രതിഷേധങ്ങളും വിശദീകരണങ്ങളും നടത്തിയെന്ന് കണക്കില്ല. 70,000 കോടി മുതൽ 1.5 ലക്ഷം കോടി രൂപ വരെയാണ് ചെലവായി നമ്മൾ കേട്ടത്. ഇത്രയൊന്നും ചെലവില്ലാത്തതാണ് എയർ കേരള പദ്ധതി. എന്നിട്ടും എന്തുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടി ഗൾഫിലേക്കുള്ള യാത്രക്കാരെ സഹായിക്കാൻ വേണ്ടി എയർ കേരള പൊടി തട്ടിയെടുക്കുന്നില്ല? ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നു, ഈ വർഷങ്ങളിൽ നടത്തുന്ന ഈ കൊള്ളക്കാർ, ഈ സ്കൂൾ അടയ്ക്കുമ്പോഴും ഫെസ്റ്റിവലിലും കൊള്ളയടിക്കുന്ന ഈ കൊള്ളക്കാരുടെ ഒരു വലിയ ലോബി ഡൽഹിയിലും കേരളത്തിലും അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തമായി ഒരു നാഷണൽ കാരിയർ ഇല്ലാത്ത അപൂർവ രാജ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ ഇന്ത്യ. ഉണ്ടായിരുന്ന എയർ ഇന്ത്യ ടാറ്റയ്ക്ക് വിറ്റതോടുകൂടി ഇനി എന്തിനും ഏതിനും സ്വകാര്യ വിമാന കമ്പനികളെ ആശ്രയിക്കണം. അതുകൊണ്ട് തന്നെ ചാർട്ടേഡ് വിമാനമെന്ന ഓമനപ്പേരൊക്കെ പ്രവാസികളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും നടക്കാൻ പോകുന്നില്ലെന്നും എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ അപേക്ഷ അതുകൊണ്ട് തന്നെ ദുർബലവുമായിരുന്നു. കേന്ദ്രമാകട്ടെ അപേക്ഷ കിട്ടും മുൻപേ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതുപോലെയാണ് പ്രതികരിച്ചത്. ഈ നിരുത്തരവാദ നിലപാടുകൾ തന്നെയാണ് വിമാന കമ്പനികൾ പ്രവാസികളെ പിഴിയാൻ പ്രധാന കാരണവും. ഇപ്പോഴത്തെ ഒരു പ്രതിഭാസം ഞാൻ എടുത്ത് പലരും വിളിച്ചു വെച്ചാൽ കാശ്മീരിലേക്ക് ടിക്കറ്റ് വെച്ചിട്ടുണ്ട്, കാശ്മീർ പോയിട്ട് അവിടെ ഞങ്ങൾ വസ്ത്രങ്ങൾ പോയിക്കോളാം എന്നുള്ളത് രീതിയിൽ പോലും മലയാളികൾ ശ്രമിക്കുന്നുണ്ടെന്ന് അത് അത്രത്തോളം ദയനീയമാണ്. മാസം 1200-1500 ദിർഹം ശമ്പളം വാങ്ങുന്ന കഫറ്റീരിയകളിലും ഗ്രോസറികളിലും സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ ജോലി ചെയ്യുന്നവരെയാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത്. ഇവിടെയാണ് ഒരു ഭരണ സംവിധാനം നമുക്കുണ്ട് എന്ന തോന്നൽ പ്രവാസികൾക്കുണ്ടാകാവുന്ന വിധത്തിൽ ഇടപെടൽ വേണ്ടത്. എന്നാൽ പകരമുണ്ടായതോ, മലബാറിലെ യാത്രക്കാർ ഏറെ ആശ്രയിച്ചിരുന്ന കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ സർവീസ് ഇല്ലാതാക്കി. യാത്രാ സൗകര്യം കുറഞ്ഞെന്നു മാത്രമല്ല, രോഗികൾക്കുള്ള സ്ട്രക്ചർ പോലും ഇപ്പോൾ UAE നിന്നും കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. യാത്രാ സീറ്റും കുറഞ്ഞു. ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യ കാറ്റ് വാങ്ങിയതോടുകൂടി നന്നാവുമെന്നൊക്കെ പല പ്രവാസികളും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഉള്ള സർവീസ് ഇല്ലാതാക്കിക്കൊണ്ട് കൊള്ളയടിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലേക്കുള്ള ഡ്രീം ലൈനറും എയർ ഇന്ത്യ നിർത്തലാക്കി, പകരം ചെറിയ വിമാനം ഏർപ്പെടുത്തി. ഇതോടെ സീറ്റുകളുടെ എണ്ണവും കുറഞ്ഞു. പ്രവാസികളെ പിഴിയാൻ വളം വെച്ചു കൊടുക്കുന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഇത്. ഇവിടെയാണ് 120 ചാർട്ടേഡ് വിമാനം എന്ന നിർദ്ദേശം കേരളം മുന്നോട്ട് വെച്ചത്. ഇനി നമ്മളെ സംബന്ധിച്ച് പ്രായോഗിക തലത്തിലുള്ള വഴി എന്ന് പറയുന്നത് ഇത്തരത്തിൽ സീസണൽ സമയത്ത് ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അത് സർക്കാരിന് വലിയ ബാധ്യത ഇല്ലാതെ തന്നെ, എന്നാൽ ജനങ്ങൾക്ക്, ഇവിടെ നിന്നുള്ള പ്രവാസികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ യാത്ര ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കുക. ദയവായി കേന്ദ്ര സർക്കാർ ഈ ഒരു കാര്യത്തിലെങ്കിലും കേരള സർക്കാരിനെ സഹായിക്കണമെന്ന് പ്രവാസികൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലതും പ്രസക്തം തന്നെയാണ്. പക്ഷേ 120 വിമാനങ്ങൾ കേരളം എവിടെ നിന്നും വാടകയ്ക്കെടുക്കും? കഴുത്തറുക്കാൻ കത്തിയുമായി കാത്തിരിക്കുന്ന ഏത് വിമാന കമ്പനി കുറഞ്ഞ നിരക്കിൽ വിമാനം നൽകും? ഒരു ഫീസിബിലിറ്റി സ്റ്റഡി പോലും നടത്താതെ പ്രവാസികളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ തട്ടിപ്പ് നീക്കമെന്ന വിമർശനം ഉയരുന്നത് ഇവിടെയാണ്. കേരളത്തിലെ പിണറായി സർക്കാർ പറയുന്നത് അവർ ചാർട്ടർ ഫ്ലൈറ്റ് ഇടുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ ഫ്ലൈറ്റുകൾക്ക് അനുമതി ലഭിച്ചാൽ തന്നെ, കേരള സർക്കാരിന് അനുമതി ലഭിച്ചാൽ അത് ആരുടെ കയ്യിൽ നിന്നാണ് റെന്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്? 2015 എയർ കേരള എന്ന ചർച്ച ഉയരുന്നത്. 2016 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കീഴിൽ കമ്പനിയും രജിസ്റ്റർ ചെയ്തു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് അതേ വർഷം വിഷുവിന് എയർ കേരളം പറക്കുമെന്നാണ്. പക്ഷേ പല വിഷുക്കാലവും മലയാളികളുടെ മുന്നിലെത്തി. പല വിഷുക്കണികളും നമ്മൾ കണ്ടു. എയർ കേരളം മാത്രം വന്നില്ല. 5 വർഷം ആഭ്യന്തര സർവീസ് നടത്തണമെന്നും 20 വിമാനങ്ങൾ വേണമെന്നുമായിരുന്നു പ്രധാന മാനദണ്ഡങ്ങൾ. 2016-17 പോലും സർവീസ് തുടങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് എയർ കേരളയ്ക്ക് അന്താരാഷ്ട്ര സർവീസ് യാഥാർത്ഥ്യമായിരുന്നു. 5 വർഷം ഡൊമസ്റ്റിക് ഓപ്പറേറ്റ് ചെയ്തവർക്ക് മാത്രമേ എയർലൈൻ തുടങ്ങാൻ പാടുള്ളൂ. ഇന്നത് മാറി 20 ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഡയറക്ട്ലി തന്നെ നമുക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻ തുടങ്ങാൻ സാധിക്കും. 5 വർഷം സർവീസ് പരിചയം വേണമെന്ന മാനദണ്ഡം ഇപ്പോൾ ഇല്ല. 20 വിമാനങ്ങൾ ലീസിനെടുത്താൽ സർവീസ് തുടങ്ങാം.
ഇങ്ങനെയെങ്കിൽ എയർ കേരള തുടങ്ങാൻ 1000 കോടി രൂപയിൽ താഴെ മാത്രം മതിയെന്നും വാദമുണ്ട്. പക്ഷേ എന്തിനും ഏതിനും ഒരു നയവും നിലപാടും നടപടിയും വേണം. പ്രവാസികളോട് കരുണ വേണം. പ്രവാസി വോട്ട് യാഥാർത്ഥ്യമാകുന്നതുവരെ അതിനായി കാത്തിരിക്കേണ്ട കാര്യമില്ല.